നമ്മൾ എഡിറ്റ് ചെയ്ത് വീഡിയോ ഒന്നായിട്ടല്ലായിട്ട് വന്നിരിക്കുന്നത്. ആ വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ കുറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ കാരണം ഞാൻ മറ്റുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായത് കാരണം റേഞ്ച് ഇല്ല, ഒട്ടും റേഞ്ച് ഇല്ല. റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത് ഫോൺ. അത്രയും 2 ദിവസം കൊണ്ടൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഞാനിപ്പോൾ എല്ലാ വീഡിയോസും പറഞ്ഞു, നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ ചാനലിൽ ഫുൾ ഷോക്കാണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ കണ്ടിന് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പനി ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ടായിരുന്നു. മരുന്ന് കൊടുക്കുമ്പോൾ മാത്രം പനി മാറുന്നുണ്ടായിരുന്നു. ഇതെന്തിനു എത്ര സന്തോഷം, സന്തോഷമായാ. അപ്പൊ പനി പിടിച്ചിരിക്കുക കേട്ടോ കണ്ണിപ്പോ. അപ്പൊ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. പനി പിടിച്ചെന്ന് പറഞ്ഞാൽ അത്രയും വയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തല ഇങ്ങനെ പിടിക്കുന്ന കാരണമാണ് കണ്ണിൻ്റെ വലിവ് നിങ്ങൾ കേൾക്കാത്തത്. ഞാൻ ബാക്കിൽ കണ്ണൻ്റെ കൈ ബാക്കിലുണ്ട്, അങ്ങനെ പിടിച്ചിരിക്കുക. കണ്ണന് ഇങ്ങനെ അവന് ശരിക്കും എത്തുന്ന പോലെ ഇരിക്കുമ്പോൾ എവിടെ പോയി വലിവ്? ഭയങ്കര വലിവിൻ്റെ പ്രശ്നം. തൊട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല, അത്രയും പൊള്ളുന്നൊരു പനിയാണ്. ടെമ്പറേച്ചർ നോക്കുമ്പോൾ 100, 101, 102 ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഞാൻ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ വലിവാണെങ്കിൽ ഇന്നലെ നൈറ്റ് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 2 ദിവസത്തേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിലും കുറുക്ക് രൂപത്തിലൊക്കെ കൊടുത്തത് അതൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമാധാനമായി ഇങ്ങനെ വരികയായിരുന്നു. അങ്ങനെ ഒന്ന് ഇതായി വന്നപ്പോഴേക്കും എനിക്ക് പനി, ചേട്ടൻ്റെ പനി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു, കൊടകരയ്ക്ക് തിരിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോൾ അവിടെ ചേട്ടൻ്റെ പനിയാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ കണനെ എന്തായാലും കൊണ്ടുവരണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ പിന്നിൽ എനിക്ക് ഇവിടെ പനി വന്നു. അപ്പോൾ ഞാൻ എനിക്ക് പിന്നെ കണനെ എടുക്കാതെയോ കണൻ്റെ കാര്യങ്ങൾ ചെയ്യാതെയോ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല പനിയായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നൈറ്റിൽ മാത്രം ചെറുതായിട്ട് പനിക്കും. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ കണ്ണന് ഈ വലിവാണ്, ഇങ്ങനെ വലിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണത്തിലായിട്ട് കാണാം. പക്ഷേ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് ആ ക്ഷീണമൊക്കെ പോയി, ആൾ ഹാപ്പിയായി. അപ്പോൾ അതാണിട്ട് ഞാനിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അല്ലാതെ കണ്ണന് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്തും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിലൊരു സുഖം കണ്ടെത്താനല്ല. പക്ഷേ കണ്ണന് എനിക്കറിയാം, കണ്ണന് ക്യാമറ കണ്ട് കഴിഞ്ഞാൽ കണ്ണന് സന്തോഷമാവുന്ന അതിപ്പോൾ ചിലപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാതെ ഒക്കെ തന്നെ ഞാൻ ചിലപ്പോൾ അവനിങ്ങനെ നല്ല വയ്യാണ്ട് ഇങ്ങനെ ആകെ മൂടിയായിട്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ക്യാമറ ഓണാക്കി ഇങ്ങനെ കാണിക്കൂട്ടാണ്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇങ്ങനെ പറയും, കണ്ണാ നമ്മുടെ ചാനലിൽ ഇടാനുള്ള വീഡിയോ ആണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആളുടെ പകുതി വയ്യായ പനിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ബന്ധത്തിൽ ആളെ പുറത്തേക്ക് ഭയങ്കര ഉഷാറായിട്ട് ചിരിയും കളിയൊക്കെ വരും കേട്ടോ. അല്ല കണ്ണാ ഇപ്പം നല്ല പൊള്ളല കേട്ടോ, നല്ല പൊള്ളലെന്ന് പറഞ്ഞാൽ അത്രയും പൊള്ളല. ഞാനപ്പോൾ എടുത്തു വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് നേരമായിട്ട് കണ്ണൻ എടുത്തു വെച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള മൂഡൊന്നുമില്ല കണ്ണന്. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാമെന്ന് കരുതിയപ്പോൾ എന്ന് വെച്ച് ഇങ്ങനെ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്കും അതേ വയ്യാതെ, ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, തലയൊന്നും കുളിച്ചിട്ടൊന്നുമില്ല, ആരും വയ്യാത്തത് കാരണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കൊല്ലം പറക്കുന്ന 1st തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇന്നും ഹോസ്പിറ്റലാവണ്ടെന്ന് കരുതി. പിന്നെ അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് കണ്ണനെ കാണിക്കുന്ന ഡോക്ടർക്ക് ഒപ്പി ഇല്ല. ജൂബിലിയിലന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ കൊണ്ടു ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒപ്പി ഇല്ല ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടറുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, പേഴ്സണൽ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു. വിളിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായാലും അഡ്മിഷൻ ആക്കണം, കാരണം ഇങ്ങനെ വലിക്കുന്ന കപക്കെട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അഡ്മിഷൻ ആക്കാണ്ട് പറ്റില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ അഡ്മിഷൻ ആക്കിയാലും നിങ്ങൾക്കും അവനും എല്ലാം ബുദ്ധിമുട്ട്. ആളെന്നെ പറയുന്നതാണ് കേട്ടോ ഇങ്ങോട്ട്, നമ്മൾ പറഞ്ഞിട്ടില്ലേ ബുദ്ധിമുട്ടാണെന്നൊന്നും അഡ്മിഷൻ ആക്കിയാലും. അപ്പോൾ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയുകയാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഡോക്ടർ എനിക്ക് 2 മരുന്നിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് ഇത് പുച്ച ആവാറായിട്ടുണ്ട്, ഒരു 11 മണി സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കും വൈകുന്നേരം ആ മരുന്ന് രണ്ടും കൊടുത്ത് നോക്ക്. എന്നിട്ട് എന്തെങ്കിലും കുറവ് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഒപ്പിയിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അറിയില്ല, ഇപ്പോൾ നല്ല പനിയും കഫക്കെട്ടും ഈ വലിവും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ അഡ്മിറ്റ് ആക്കുമോ എന്നറിയില്ല.
അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഡ്മിഷൻ ആക്കാൻ ഡോക്ടർക്ക് താല്പര്യമില്ല, കാരണം നല്ല പോലെ മാറാതെ ആൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ കിടക്കേണ്ട വരും, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒ പിയിലൊന്ന് വന്ന് കാണ്, എൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ചിലപ്പോൾ അഡ്മിഷൻ ആക്കുമെന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അറിയില്ല, അഡ്മിഷൻ ആക്കുകയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് അഡ്മിഷൻ. പക്ഷെ ഇതൊന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഡോക്ടർ പിന്നെ എൻ്റെ അടുത്ത് എടുത്തൊരു കാര്യം ചോദിച്ചു, അവന് ഇങ്ങനെയുള്ള വലിവിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, കഫത്തിൻ്റെ അങ്ങനത്തെ വലിയ ഇടയ്ക്കൊക്കെയല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ, ഇപ്പം ഈ സർജറി കഴിഞ്ഞതിന് ശേഷമല്ലേ അവന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നേന്ന് സാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എടുത്ത് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പറയാനിരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ സമയത്ത്, പ്രാവശ്യം സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറിക്ക് ശേഷമാണ് കാണാൻ ഇപ്പം ഇങ്ങനെയുള്ള ഈ വലിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നതിൽ മുന്നേ അങ്ങനത്തെ ഒരു പ്രശ്നമേ കാണാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുൻപേ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് ഇങ്ങനെ പേടി ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ കണ്ണന് ഇപ്പോൾ ഈ കുറച്ച് മാസങ്ങളായിട്ട്, മെയിലായിരുന്നല്ലോ സർജറി, അപ്പോൾ ഈ ഒന്ന് രണ്ട് മാസങ്ങളായിട്ടാണ് അത് തുടങ്ങിയപ്പോൾ. അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് കുറച്ച് ദിവസങ്ങളിൽ ഗ്യാപ്പ് കിട്ടിയാൽ പിന്നെ ആദ്യം ഇങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ അത് ഇന്നലെ നൈറ്റ് വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പനി, പിന്നെ അതിൻ്റെ ഇടയിൽ കാലിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. കാല് ഭയങ്കര നീരും കാര്യങ്ങളത്, എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത് എന്താ തീരുമാനമാവാന്നറിയില്ല, ഞാൻ ഡോക്ടറെ കാണിക്കാതിരിക്കുകയാണ്. കാരണം കണ്ടു കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല ഒടിവോ ചതവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ വന്നു കഴിഞ്ഞാലേ പണി കിട്ടും, കാണാൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാണ്ടിരിക്കുകയാണ്. അതിനി അതിലും വലിയ പണി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്നവരോടൊക്കെ ചോദിച്ചു ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വലിവിനെ പറ്റിയൊക്കെ. അപ്പോൾ കാരണം എൻ്റെ മുഖം ഇപ്പോൾ തെളിഞ്ഞു കേട്ടോ, ആകെ വാടി, ആകെ വിഷമത്തിലിരുന്ന കണ്ണൻകുട്ടിയാട്ടോ. അപ്പോൾ ചിരിയായി, പക്ഷേ തീ പൊള്ളുന്ന പോലെ പൊള്ളുകയാണ് കേട്ടോ കടന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ അവനിങ്ങനെ പനി പിടിച്ചിരിക്കുമ്പോൾ അതൊരു വീഡിയോ ആക്കി എന്താ പറയുക അപ്ലോഡ് ചെയ്ത് അതിലൊരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്തത് കണ്ടോ. ഇത്രയേ വയ്യാണ്ടിരുന്നിട്ടും ക്യാമറ കണ്ടപ്പോൾ കണ്ണപ്പി ഹാപ്പിയായി അല്ല മുന്നു. ഏ കണ്ണുകുഞ്ഞാ, കണ്ണുകുഞ്ഞി ഇവിടെ ഒരു എഞ്ചിൻ ഇത് ഇങ്ങനെ വലിച്ചു കൂട്ടുന്നത്. ഏ ഒപ്പോ ഒപ്പോ, ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ലേ കള്ളൻ അല്ലേ? കള്ള കുഞ്ഞല്ല കുഞ്ഞല്ല കുഞ്ഞാണെന്ന് എവിടെയാ? കല്യാണം ഇവിടെ ഉണ്ട് കേട്ടോ, ഒന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സമയം മാത്രം ഫോണൊന്ന് കൊടുത്തിട്ടുണ്ട്. ഫോണിൽ ഞാൻ നെറ്റ് ഓഫ് ആക്കിയിട്ടേക്കാണാൽ കുറേ നേരമായി യൂട്യൂബിലിരുന്ന് കളിയാണ്. അപ്പം ആൾക്ക് മനസ്സിലായിട്ടില്ല നെറ്റ് ഓഫ് ആക്കിയിട്ടേക്കാന്ന്. അതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നോക്കുക കേട്ടോ, നെറ്റ് ഓൺ ആണോ അല്ലേ എന്നൊക്കെ നോക്കുക കേട്ടോ. ആൾ ബ്രൈറ്റ്നെസ് ഒക്കെ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ കൊടുത്തേക്കുന്നത്. ഒരു പഴയ ഫോൺ ഉണ്ട്, അത് കൊടുത്തേക്കാണ് കല്യാണിയുടെ കയ്യിൽ. അപ്പം നാളെ ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ കടന്ന് മാറാനും പോയിട്ടാണെങ്കിലും മെഡിസിൻ കൊണ്ട് ഇത് മുഴുവനായിട്ടൊന്ന് മാറാനും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇതിപ്പോൾ എൻ്റെ പോലെ ആണെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, തീരെ വയ്യാതിരിക്കാം. പനി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പനി, അതിപ്പോൾ മാത്രമല്ല നിങ്ങളിലെ പലർക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണല്ലോ. എല്ലാവർക്കും ശാരീരികമായിട്ട് സുഖമില്ലാണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒന്നിനുള്ള കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ കാര്യൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല, അതെന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഭയങ്കര നീരൊക്കെ വന്നിരിക്കുക. അപ്പോൾ എന്താ പറ്റിയെന്നും ഞാൻ പറയുന്നില്ല, കാരണം പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിക്കും. അപ്പോൾ ഒടിവില്ല എന്ന് തോന്നുന്നു, ഒടിവില്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് നിലത്ത് കുത്താൻ പറ്റില്ല. കാല് ചതവോ അങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ട്, ഭയങ്കര നീരൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കണ്ണാ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക്. കണ്ണ ഹാപ്പിയായി, എനിക്കത് മതി. വീഡിയോ ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും നേരം അത്രയും വയ്യാണ്ടിരിക്കുകയാണ് കണ്ട. അപ്പം ഇത് ക്യാമറ കണ്ടപ്പോൾ കടേൻ്റെ ചിരി വേണ്ട അച്ചിടൂ. വാങ്ങൊക്കെ മാറിയാ, പനിയൊക്കെ മാറിയാ മേഡം എൻ്റെ. ഇല്ല കേട്ടോ, നല്ല പൊള്ളല്ല കേട്ടോ. പനിയൊക്കെ മാറിയാ മേഡം പൊന്നിൻ്റെ. ക്യാമറ കണ്ടപ്പോൾ കണ്ണൻ ഉഷാറായി അല്ലേ കണ്ടോ. ചിച്ചിയടി പൊന്നോ, ചിച്ചിയടി പൊന്നോ. ശുന്തിരി കുട്ടിയായല്ലോ. അപ്പം ഇനി നല്ല പനി വരുമ്പോൾ ക്യാമറ കാണിച്ചു തന്നാൽ മതി അല്ലേ എണ്ണ.
നോക്കാൻ എൻ്റെ പരി വേറും അല്ലേ. ഏ ഏ ഓ കല്യാണി ക്യാമറ കാണിച്ചു കൊടുക്കണു കാണല്ലോ പനി മാറാനായിട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ കല്ലുവ. ഏ ബൈ പറയണ്ടാ, എങ്ങനെ ബൈ പറയാ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.